ഹലോ ഗായ്സ്, പുതിയ വീഡിയോ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിവിഷൻ 1 ആയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണ്, ഈ ഒരു ഫോർമേഷൻ വെച്ചിട്ടാണ് ഗായ്സ് ഞാൻ ഡിവിഷൻ 1 എത്തിയത്. ഒരു രക്ഷാത ഫോർമേഷനാണ് ഞാൻ പറയണേ. 2025 ഈ ഫുട്ബോൾ 2025 കുറേ പേര് നല്ല ട്രെൻഡ് ആകുമ്പോഴാണ് ഒരു ഫോർമേഷൻ തന്നെ അയക്കിയത്. കാരണം നല്ല പോലെ ഡിഫൻസും നല്ല പോലെ അറ്റാക്കും തരുന്നുണ്ട് ഈ ഒരു ഫോർമേഷൻ പ്ലേസും. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. ഞാൻ ഡിവിഷൻ 2 ഇന്ന് ഡിവിഷൻ 1 കിടക്കുന്ന വീഡിയോ ഒക്കെ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ എനിക്ക് ഓപ്പണൻ്റായിട്ട് വന്ന ഡിവിഷൻ 2 പ്ലെയറാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടിട്ട് കാര്യമല്ലോ. എനിക്കിപ്പോഴും ഓപ്പണൻ്റായിട്ട് കിട്ടുന്നത് ഡിവിഷൻ 1 പ്ലേസൊക്കെ ആകുമ്പോഴാണ്. നിങ്ങൾ കാണുമ്പോഴും ഓപ്പണൻ്റ് നല്ല അത്യാവശ്യം നല്ല പ്ലെയറാണ്, അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിവിഷൻ 1 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നല്ലൊരു ഓപ്പണൻ്റ് വരാം നോക്കാം ഈ ഒരു ഫോർമേഷൻ വെച്ച് കളിക്കുമ്പോൾ. ഈ ഒരു ഫോർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ഡിവിഷൻ 1 എത്തിച്ചിട്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കുകയാണ്, ഇതാണ് നമ്മുടെ ഫോർമേഷൻ. അപ്പോൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് ഡിഫൻസീവ് പ്ലേസിനാണ് ഇട്ടേക്കുന്നത്. കാരണം ഈ ഒരു ഫോർമേഷനിൽ മിക്കവരും ഒഫൻസീവ് പ്ലേസിനാണ് ഇടുക ഒരു അറ്റാക്ക് കൂട്ടാൻ വേണ്ടി. ബട്ട് ഞാൻ ഡിഫൻസീവ് പ്ലേസിനാണ് ഇട്ടേക്കുന്നത്. അവിടെ ഡിഫൻഡ്, അവിടെ നമുക്ക് വേറെ ഒന്നും വേണ്ട ഡിഫൻസാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ രണ്ട് ഒരു ഡിഫൻഡ് മിഡ്ഫീൽഡ് ഇട്ടേക്കുന്ന ആങ്കർമാനാണ്. രണ്ട് ഡിഫൻഡ് മിഡ്ഫീൽഡ് വേറെ ഇട്ടുണ്ട്. ഒരെണ്ണം ക്യാൻഡ് ബോക്സ് ടു ബോക്സ് ആണ്. പിന്നെ ഒരു ആങ്കർമാൻ അവിടെ ഒരു ബോക്സ് ടു ബോക്സ് വേണം കിട്ടാം നമുക്ക് ഈ ഒരു പ്ലെയർ ഇടാം. വേണം സെൻറ്റർ മിഡ്ഫീൽഡർ ആയിട്ട് വേണമെങ്കിൽ സെൻറ്റർ മിഡ്ഫീൽഡർ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ വരെ എത്തും. ഡിഫൻഡ് മിഡ്ഫീൽഡർ ആണെങ്കിൽ ഇവിടെ വരെ എത്തുള്ളൂ. എനിക്ക് ഇവിടെ വരെ എത്തിയാൽ മതിയാ. എല്ലാ ഡിഫൻസും ചെയ്യും ഇവർ രണ്ട് പേരും, അതുകൊണ്ടാണ് വിട്ടേക്കുന്നത്. അറ്റാക്കുള്ള ലയണ മെസ്സിയാണ് ഇട്ടേക്കുന്നത്. ഡീപ് ലൈൻ ഫോർവേഡ് വന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ട് സെൻറ്റർ ഫോർവേഡ് നല്ല ഗോൾ പോയിൻസ് സ്പീഡുള്ള പ്ലേസും. ഒരു ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ലയണ മെസ്സിക്ക് അറ്റാക്കിങ്ങിൽ. അപ്പോൾ ആൾ ഒന്നുകൂടി മോഡിക്ക് പൊക്കോളും. ഡീപ് ലൈൻ ഫോർവേഡ് ആണെങ്കിലും ആൾ ഇവിടെയൊക്കെ ഒന്ന് ഓടി ഫ്രീയുള്ള സ്പേസിൽ ഓടി കളിച്ചോളും. അതുകൊണ്ടാണ് ഒരു ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ വെച്ച് നമ്മൾ ഒരു ഗെയിം പ്രൊഡിക്കാൻ പോകുന്നപ്പോൾ ഗൈസ് ഒരു രക്ഷാത ഫോർമേഷനാണ്. ഇപ്പോൾ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഡിഫൻസിൽ റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് ഡിഫൻസീവ് ഫുൾ ബാക്കിനിട്ടിട്ട് കളിപ്പിച്ച് നോക്കുക. അതിനാൽ നിങ്ങൾക്ക് നല്ല ഡിഫൻസൊക്കെ ഒരു റിസൾട്ട് തരാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല പോലെ റിസൾട്ട് ഡിഫൻസും തരുന്നുണ്ട്, അതേപോലെ തന്നെ അറ്റാക്കും തരുന്നുണ്ട് ഈ ഒരു ഫോർമേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് ഒരു ഗെയിം പ്ലേ കളിച്ച് നോക്കാം. അപ്പോൾ നല്ലൊരു ഓപ്പണൻ്റ് വരാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേ കിടക്കാം. ലെറ്റ്സ് ഗോ. നമ്മുടെ ഓപ്പണൻ്റ് വന്നിട്ടുണ്ട്. പ്രൊസീഡ്. നോക്കുകയാണെങ്കിൽ ഡിവിഷൻ 1 പ്ലെയറാണേ. യെസ്, ഡിവിഷൻ 1 പ്ലെയറാണ്. റാങ്ക് 2473 ഉണ്ട് ഗൈസ്. അപ്പോൾ നല്ല പ്ലെയർ തന്നെയാണ്. അങ്ങനെ ആണ്, നല്ല പ്ലെയറാണ്. അപ്പോഴാണ് രസം. കിലിയൻ എംബാപ്പെ ഫോമാണ്. നോക്കുകയാണെങ്കിൽ ഓ നല്ല ഡിഫൻസ്. ഓ ഗൈസ്, ആ ഡിഫൻഡ് മിഡ്ഫീൽഡേഴ്സും ബാക്കും. ഓ കീപ്പർ രക്ഷിത. ഓ നല്ല ഡിഫൻഡ് മിഡ്ഫീൽഡേഴ്സ്. റോഡ്രി വിയേര. റോഡ്രി ആണെങ്കിൽ ആങ്കർമാൻ, വിയേര ആണെങ്കിൽ ഡെസ്ട്രോയർ. ഒരു രക്ഷില്ല. സ്റ്റോച്ച് കോഫ് ഉണ്ട് കേട്ടോ ഗൈസ് ഓപ്പണൻ്റിൽ. ആള് സീന. ഓ നെയ്മർ, നെയ്മർ, നെയ്മർ കുണ്ടേ. യെസ് കാൻറ്റെ. യെസ് മെസ്സി, ബാപ്പേ. മെസ്സി, മെസ്സി, മെസ്സി. ഓ മെസ്സി. ഓ വിയേര. കോസ്റ്റ. റോഡ്രി. മെസ്സി വേണ്ട. മെസ്സി നിൽക്കണ നോക്കിയാൽ ആ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തപ്പോൾ അവിടെ നൈഫായിട്ട് അവിടെ ഒന്ന് കളിച്ചോളൂ. മോളിക്ക് പോയിട്ട് ബെൻ വൈറ്റ്. മെസ്സി കാൻറ്റെ. ഓ റോഡ്രി സീനാണ്. റോഡ്രി ഇല്ലാത്ത പ്ലേസ് ഇല്ലാടാ. മെസ്സി. യെസ് ഏയ് എംബാപ്പേ. റോഡ്രി. സ്റ്റോയ്ച്കോ. റോഡ്രി. മെസ്സി. മൽദീനി. ഭയങ്കര ഡിഫൻസ് ആണ് ആള്. കോസ്റ്റ. റോഡ്രി. ഏയ് നല്ല മാർക്കിംഗ് ഉണ്ട്. ബെൻ വൈറ്റ്. സലീബ. കാൻറ്റെ. യെസ് ത്രിബോൾ. മൽദിനി. വിയേര. കിലിയൻ എംബാപ്പെ. റുഡിഗർ. റോഡ്രി. ഓ മെസ്സി. സ്റ്റോയ്ച്കോ. സീനാണ് ആള്. നമുക്ക് അവിടെ സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം അത്യാവശ്യമേ കിട്ടുള്ളൂ. ബാബ ഇത്ര പോള. ആ മദ്ദിനി. ബെൻ വൈറ്റ്.
മെസ്സി. ആ നോ 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 സ്റ്റോയ്ച്കോ. വാവ് സ്റ്റോയ്ച്കോ ഗോൾ അടിച്ചു. ബെസ്റ്റ് ആണ്. വാവ് റൂമിനി എംബാപ്പെ, എംബാപ്പെ റൂമിനി റോഡറി വിയേര കിലിയൻ എംബാപ്പെ സ്റ്റോയ്ച്കോ കാൻഡെ റോഡറി മെസ്സി എംബാപ്പേ. വെക്കുമ്പോൾ ഒരുത്തൊക്കെ ഇത്ര ഫീനോ. കോസ്റ്റ കുറച്ച് പാസ്ഫിട്ട് പാസ്ഫിട്ട് കളിക്കാം. യെസ് ബാപ്പേ ത്രൂബോൾ റിമിനിങ് ഷൂട്ട് ഡൊണോറുമ കീപ്പർ ഫീന മെസ്സി. ഈ വെക്കുമ്പോൾ കെലിന ബാപ്പേ സ്റ്റോയ്ച്കോ കാൻഡെ. യെസ് ടിക്കിടുക്കിടുകയാണ്. ത്രിബൂട് എംബാപ്പേ ഷൂട്ട് ലെക്സ് ഗോ ആണ് ഫസ്റ്റ് ഗോൾ. ഒരു രക്ഷ നല്ല പാസ് ലേണം മെസ്സിയുടെ. മെസ്സിയുടെ നല്ല പാസ് ഇട്, നല്ല ത്രൂ ബോൾ കറക്റ്റ് ഉള്ളി കൂടെ. ഈ എംബാപ്പേ റൂമിനിങ് ഓട്ടിക്കടക്കാനല്ലേ പുള്ളികളാണത്. ഇപ്പോൾ ഒന്ന് ഒന്ന് ഗൈസ് ഫസ്റ്റ് ഹാഫ്, കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം. റോഡറി ബാപ്പേ നോ 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 സലീബ കാൻഡെ ത്രിബോൾ മെസ്സി ത്രിബോൾ ഹാലാൻഡ് കർഷോട്ട് ഹാലാൻഡ് ഹാലാൻഡ് ഫസ്റ്റ് ടച്ച് ഗോള്. ഫസ്റ്റ് ടച്ച് അല്ല ഫസ്റ്റ് അറ്റംപ്റ്റ് ഗോള് ഒരു രക്ഷയില്. ഹാലാൻഡ് ഏർലിംഗ് ഹാലാൻഡ് ബെസ്റ്റ് സൂപ്പർ സബ് രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ് ഒരു രക്ഷയില്. മെസ്സി 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 ത്രൂഡ്രാ എംബാപ്പേ റോഡറി എംബാപ്പേ സ്റ്റോയ്ച്കോ. ഓ മെസ്സി ഓടി കടന്നു. മെസ്സി ഭാഗ്യം. ആളാൻ ത്രൂ റോഡറി നെയ്മർ എംബാപ്പേ സ്റ്റോയ്ച്കോ നാ 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 ഭാഗ്യം. വീണ്ടും ഭാഗ്യം. ഡിഫൻസ് വേണ്ട ഗൈസ് ത്രൂബോൾ ഹാളൻ ആ കടന്നില്ല. ബാപ്പേ ത്രൂബോൾ ഹാളാൻഡ് ക്രിക്കറ്റ് കിട്ടുക തന്നെ കാൻഡെ മെസ്സി ഹാളാൻ കൊടുക്കറ ഹാളാൻ ഷൂട്ട് ഹാളാൻ ഏർലിംഗ് ഹാളാൻഡ് ദി ബെസ്റ്റ് സൂപ്പർ സബ് രക്ഷയില്ല. എന്ത് ഗോള് റൈറ്റ് ഫുട്ട് വെച്ചിട്ട് ഡൊണോറുമയുടെ പോസ്റ്റിലേക്ക് ഒരു രക്ഷയില്ല. ഓൾഡിങ് ഹാളാൻഡ് ഓൾഡിങ് ഹാളാൻഡ് ആള് ഹാളാൻഡിനെ ഇറക്കി. ഓ ബോ 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 ആള് ഹാളാൻഡിനെ ഇറക്കിയിട്ട. യെസ് ഹാളാൻഡ് ഭാഗ്യം. ആൾക്ക് ഒരേ ചാൻസ് കിട്ടുന്നുണ്ട്. എടുക്കറാ എന്തുട്ട് ബോള് ത്രൂ 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 ത്രൂ. യെസ് മെസ്സി മെസ്സി ഡബിൾ ടച്ച്. ആ മാൽഡിനി സീന ഇഞ്ചിയാല് കോസ്റ്റ ഹാലാൻഡ്. യാ ഡബിൾ ടച്ച് ഇല്ലാട്ട ഹാലാൻഡ് ഞാൻ മറന്നു. കോസ്റ്റ മെസ്സി ഡബിൾ ടച്ച്. ഓ മെസ്സി കർ ഷോട്ട് ബെസ്റ്റ് ഗോള്. ഒന്നും പറയില്ല ലയണം മെസ്സി ഗൈസ്. ആ സ്കില്ല് കുറച്ച് ഇങ്ങട് നേരാക്കാണ്ട് കുറച്ച് ഇങ്ങട് ആക്കിയപ്പോൾ ഒരു വെറൈറ്റി സ്കില്ല് ഒരു രക്ഷയില്ല ലയണം മെസ്സി. നോ 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 ഓ ആള് നല്ല സ്കില്ലിടുന്നുണ്ട് ഗൈസ്. ആ എന്താ ഗോള് ഗൈസ്? അതാണ് ഡിവിഷൻ വൺ പ്ലെയർ കേട്ടോ എതിരെ. ഡിവിഷൻ വൺ ഒപ്പോണന്റ് എതിരാണ് അത് ഗോള്. ഐ പറഞ്ഞ് പറഞ്ഞ് വർത്താനം കൂടിയിട്ട്. യെസ് ഓർഡറോ ഓർഡർ ഓർഡർ ഓർഡറോ അന്നറാ എംബാപ്പേ 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 നല്ല ഗോളാണ് ഉണ്ടാവുന്നത് ഗൈസ്. സുരക്ഷിതല്ലായാണ് മെസ്സിയുടെ ഗോള്.
റുഡിഗോ, മെസ്സി. മെസ്സി ഈ സ്റ്റാമിന് പോയി. നോ 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 ഹോളാൻഡ്. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. 4-2. റോഡ്രി, സലീബ, കോസ്റ്റ. റോഡ്രി, യെസ്. ഏതാണ്ട് ഡിഫൻഡ് മിഡ്ഫീൽഡേഴ്സ് ഒരു രക്ഷയില്ല. എങ്ങനെ കിടക്കാലേ രണ്ട്? ഡായി എന്തുവാ ഹോളൻഡിന് തലമിക്ക്. ഹളാൻ ഹോളൻഡാവുള്ള ബോൾഡുക. ഹളാൻ ഈ മാൽദിനി അങ്ങനെ കളി കഴിഞ്ഞേക്കാണ് ഗൈസ്. ഒരു രക്ഷയില്ല. ആ മെസ്സിയുടെ ഗോൾ അവസാനത്തെ എന്താ ഗോൾ? ഹോളൻഡ് ആണെങ്കിൽ കംബാക്ക് കിങ് ആണ്. കംബാക്ക് നമ്മൾ തന്നെ നന്നായി കളിച്ചു കേട്ടോ. ഒരു രക്ഷയില്ല. പ്ലെയർ റേറ്റിംഗ് നമ്മളിവിടെ ഹോളൻഡ് 8.745 ഉണ്ട് ഗൈസ്. ഒരു രക്ഷയില്ല. നമ്മൾ അത്യാവശ്യം റാങ്ക് കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മുടെ ഗെയിം പ്ലേ നിൽക്കണം. അപ്പോൾ ഒരു രക്ഷത്തെ ഗെയിം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഫോർമേഷൻ ഒരു രക്ഷയാണ്. നിങ്ങൾ എന്താ യൂസ് ചെയ്തിട്ട് ക്വിക്ക് കൗണ്ടർ ആണ് കേട്ടോ. നിങ്ങൾ അത് നോട്ട് ചെയ്യണം, ഞാൻ പറയാൻ പോകുന്ന നേരത്തെ ക്വിക്ക് കൗണ്ടർ ആണ്. അപ്പോഴാണ് നമുക്ക് പെട്ടെന്നുള്ള അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് കൺട്രോൾ വേണം. കുറച്ച് അത് ശരിയായിട്ട് ഒരു 10-15 കളി കളിച്ചാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്ക് പറഞ്ഞോളൂ. ഏതൊക്കെ പ്ലേസ് ഏതൊക്കെ സ്ഥലത്തെത്തും നിങ്ങൾക്കുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. ഈ ഒരു 3 സെൻറ്റർ ഫോർവേഡില്ലേ, ഞാൻ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് മെസ്സി ഇവിടെ വരും. അതുകൊണ്ട് പേടിക്കണ്ട, 3 CF പവറാണ് അതുകൊണ്ട് ഉണ്ടാവുക. അപ്പോൾ മെസ്സി ഈ ഒരു ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയതുകൊണ്ടും ഈ ഒരു ഭാഗത്ത് ഉണ്ടാവും ചെയ്യും. ഫ്രീ കിട്ടിയ ആൾ മൂടിക്ക് പോവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതാണ് ഈ ഒരു ഫോർമേഷൻ്റെ ഏറ്റവും ഇപ്പോൾ നല്ല ഇമ്പ്രൂവ് ആയെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ മിഡ്ഫീൽഡ് റൺസ് ആണെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഇവരിവിടെ ഫില്ല് ചെയ്യായിക്കോളും. ഈ ഒരു മിഡ്ഫീൽഡർ ഇവിടെ ഒരു ഫില്ല് ഇവിടെ ഫില്ലായിക്കോളാൾ. ഇയാൾ ഇവിടെയും വന്നോളും, ഈ ഒരു ഭാഗത്ത് വന്നോളും. അപ്പോൾ ഡിഫൻസ് നോക്കുകയാണെങ്കിൽ നോക്കേ വേണ്ട. റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയതുകൊണ്ട് അവർ മുകളിലേക്ക് പോകില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം പേടിക്കേണ്ട. ഇവർ രണ്ട് പേരും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അത്യാവശ്യം ഡിഫൻസിൽ ഹെൽപ്പ് ചെയ്യും. അറ്റാക്കിലാണെങ്കിലും ഇവർ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നല്ല അറ്റാക്ക് വേണമെങ്കിൽ ഇവർ പിടിച്ച് സെൻറ്റർ ഫോർവേഡ് ഇടുക, അല്ല സെൻറ്റർ മിഡ്ഫീൽഡർ ഇടുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ ക്യാൻഡൊക്കെ ഇവിടെ കളിക്കുന്നുണ്ടാവും. അതുകൊണ്ട് പേടിക്കേണ്ട, ഞാൻ ഡിഫൻഡ് മിഡ്ഫീൽഡർ ആയിട്ട് ഇട്ടേക്കണത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഇവിടെ കളിച്ചോളൂ ഇവർ. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ക്വിക്ക് കൗണ്ടറാണ്. ക്വിക്ക് കൗണ്ടറാണ് ഒന്നുകൂടിയും ഇമ്പ്രൂവ്, ഒന്നുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാണും സ്പീഡുള്ള കളിയാവും, പിന്നെ ഫാസ്റ്റിലായിട്ട് അറ്റാക്കിലേക്ക് പോവുക, ഗോൾ അടിക്കുക, ഡബിൾ ടച്ച് ചെയ്യുക, ഷൂട്ട് ചെയ്യുക, ഗോൾ. അത്ര ഉള്ളൂ. രണ്ട് നല്ല ത്രൂ കൊടുക്കുക. അറ്റാക്ക് മിഡ്ഫീൽഡ് നല്ല ത്രൂ ഇടാൻ പറഞ്ഞ പ്ലേയേഴ്സിനിടുക. ഹോൾ പ്ലെയറൊക്കെ ആണെങ്കിൽ സെറ്റാണ്, ഒന്നും നോക്കിയേ വേണ്ട. പിന്നെ അപ്പോൾ ഇതാണ് ഈ ഒരു ഫോർമേഷൻ. അപ്പോൾ നമ്മൾ ഡിവിഷൻ 1 എത്തിയിട്ട് നല്ല അത്യാവശ്യം എത്തിയിട്ട് നമുക്കിനി മുകളിലേക്ക് എത്താൻ പറ്റും. നോക്കിയ ഒരു ഫോർമേഷൻ വെച്ചിട്ട് അപ്പോൾ നമ്മളിനി വിനീഷ്യസ് ജൂനിയറുടെ കിട്ടാണെങ്കിൽ അതിൻ്റെ പ്ലേ കാർഡ് റിവ്യൂ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആ പ്ലേ കാർഡ് റിവ്യൂ ഇടുമ്പോൾ നമുക്ക് എന്തായാലും കുറേ ഗെയിമൊക്കെ ലോസ്റ്റ് വരാം. ഗോളൊന്നും അടിക്കാണ്ട് നമ്മൾ ഇമ്പ്രൂവ് ആളെ വെച്ചിട്ട് ഒറ്റയ്ക്ക് അവളെ കളിക്കും. അപ്പോൾ നമുക്ക് ഗോൾ അടിക്കില്ല, സമനിലയ്ക്ക് ആവും. അപ്പോൾ വീണ്ടും റാങ്ക് കുറയും. ഒന്ന് പണ്ടിട്ട് കാലില് അപ്പോൾ നമുക്ക് നോക്കാം, പറ്റുന്ന രീതിയിൽ നമുക്ക് നോക്കാം. വിനീഷ്യസ് ജൂനിയറുടെ റിവ്യൂ നമുക്ക് ഇടാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം പ്ലേ. അപ്പോൾ ഗെയിം പ്ലേ ഇവിടെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോർമേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ഫോർമേഷൻ, ഈ ഒരു ടാക്ടിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾ ഇത് ഓൾറെഡി യൂസ് ചെയ്യുന്ന പ്ലേസ് ആണെങ്കിൽ താങ്കൾ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.